ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ വിച്ചർ സീരീസിലെ സീസൺ 2 എപ്പിസോഡ് 6 ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സിറിയും ഗെറാൾട്ടും ഒരു കാട്ടിലൂടെ നടന്നു വരുന്നത് കാണാം. സിറി ഗെറാൾട്ടിനോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഗെറാൾട്ട് അതിന് ഉത്തരം പറയുന്നില്ല. ഗെറാൾട്ട് ആകാശത്തിലോട്ട് ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. മോൺലെത്തിൻ്റെ അവിടെ കണ്ട മോൺസ്റ്റർ സിറിയെ തേടി വരുമെന്ന് ഗെറാൾട്ടിന് ഉറപ്പുണ്ട്. ഗെറാൾട്ട് ഇങ്ങനെ ചുറ്റും ശ്രദ്ധയോടെ നോക്കുന്നത് കണ്ട സിറി കീർമുറയിലായിരുന്നപ്പോൾ നമ്മൾ സുരക്ഷിതരെങ്കിലുമായിരുന്നു എന്ന് പറയും. ട്രയൽ ഓഫ് ഗ്രാസസ് ചെയ്യുന്നത് അത്ര സുരക്ഷിതത്വമുള്ള കാര്യമല്ലെന്ന് ഗെറാൾട്ട് സിറിയോട് പറയും. വിച്ചറാവാനുള്ള മ്യൂട്ടേജൻ കുടിച്ചു നോക്കുന്നതിനെയാണ് ട്രയൽ ഓഫ് ഗ്രാസസ് എന്ന് പറയുന്നത്. മ്യൂട്ടേജൻ കുടിച്ചു കഴിഞ്ഞ് ജീവൻ നഷ്ടപ്പെടാത്തവരാണ് വിച്ചറാവാനുള്ള യോഗ്യത നേടുന്നത്. അങ്ങനെ അവർ നടന്ന് നടന്നൊരു നദിയുടെ തീരത്തെത്തും. അപ്പോൾ ഗെറാൾട്ട് സിറിയോട് നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ നമുക്ക് നദി കടക്കാൻ സുരക്ഷിതമാണോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പോകും. ഗെറാൾട്ട് നദിയിലേക്ക് നടന്ന് പകുതി എത്തിയപ്പോൾ ആ മോണോലിത്തിൻ്റെ അവിടെ കണ്ട മോൺസ്റ്റർ പറന്നു വരുന്നത് കാണും. ഗെറാൾട്ട് കുറച്ച് മാജിക്കൽ സയൻസ് ഒക്കെ ഉപയോഗിച്ച് അതിനെ തടയാൻ നോക്കിയെങ്കിലും അത് പിന്നെയും തിരിച്ചു വരും. എന്നിട്ട് ഗെറാൾട്ടിനെ മറികടന്ന് അത് സിറിയും റോച്ചും നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകും. ആ മോൺസ്റ്റർ എടുത്തെത്തിയപ്പോൾ സിറി റോച്ചിൻ്റെ പുറത്തുനിന്ന് നിലത്ത് വീഴും. ആ മോൺസ്റ്റർ റോച്ചിൻ്റെ ദേഹത്ത് മാന്തും. ഗെറാൾട്ട് സിറിയോട് കാടിൻ്റെ ഉള്ളിലോട്ട് ഓടിപ്പോകാൻ പറയും. സിറി അങ്ങനെ കാടിൻ്റെ ഉള്ളിലോട്ട് ഓടിപ്പോകും. ആ ജീവിയുടെ ആക്രമണത്തിൽ റോച്ചിന് നന്നായി പരിക്കു പറ്റിയിട്ടുണ്ട്. റോച്ചിനെ ഇനി രക്ഷിക്കാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഗെറാൾട്ട് റോച്ചിൻ്റെ കഴുത്ത് മുറിച്ച് അതിൻ്റെ മരണം എളുപ്പമാക്കി കൊടുക്കും. അതിനുശേഷം ഗെറാൾട്ട് സിറിയോട് ഉയരത്തിലുള്ള ഒരു പാറക്കല്ലിൻ്റെ മേലെ കയറി നിൽക്കാൻ പറയും. എന്നിട്ട് ഗെറാൾട്ട് എലിക്സർ കുടിച്ചിട്ട് ആ ജീവിയോട് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കും. പാറപ്പുറത്ത് നിൽക്കുന്ന സിറിയുടെ അരികിലേക്ക് ആ ജീവി പറന്നു വരും. അന്ന് സിറിയുടെ അടുത്ത് എത്താറായപ്പോൾ ഗെറാൾട്ട് ചാടി വന്ന് അതിൻ്റെ മേലെ ഒരു വടി കുത്തിയിറക്കി അതിനെ കൊല്ലും. പിന്നീട് അവർ നടന്നു പോകുമ്പോൾ സിറി ഗെറാൾട്ടിനോട് അവൾക്ക് ആ ജീവിയുടെ അടുത്തോട്ടും ഒരു പുൽ തോന്നിയിരുന്നു പറയും. പിന്നെ ആ ജീവിക്ക് അവളെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നും അവൾക്ക് തോന്നിയെന്ന് സിറി ഗെറാൾട്ടിനോട് പറഞ്ഞു. ഞാൻ ചെയ്ത തെറ്റു കാരണമല്ലേ ഈ ജീവികളൊക്കെ ആ മോണോലിത്തിൽ നിന്ന് വരുന്നതെന്ന് സിറി പറയും. അന്ന് ബ്ലാക്ക് നൈറ്റ് എന്നെ പിടിക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയം മാത്രമല്ല ദേഷ്യവും വന്നുവെന്നും, പിന്നൊരിക്കൽ സിൻഡ്രയിൽ നിന്നുള്ള കുറച്ച് ആളുകൾ കാശിന് വേണ്ടി എന്നെ പിടിച്ച് ആ നൈറ്റിൻ്റെ അടുത്ത് എത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, ഞാൻ അലറിക്കരഞ്ഞുവെന്നും അങ്ങനെ 4 ഞാൻ കൊന്നുവെന്നും സിറി ഗെറാൾട്ടിനോട് പറയും. അപ്പോൾ ഗെറാൾട്ട് സിറിയോട് നീ 4 കൊന്നുള്ളൂ, നീ കുറച്ചും കൂടി നന്നാകാനുണ്ടെന്ന് പറയും. അതിനുശേഷം ഗെറാൾട്ട് ദൂരെയുള്ള മെലിറ്റൽ ടെമ്പിൾ കാണിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവിടെ നിന്ന് കിട്ടുമെന്നാണ് തോന്നുന്നതെന്ന് സിറിയോട് പറയും. അടുത്ത സീനിൽ കേർ മൊറൈനിൽ മ്യൂട്ടേജിനുള്ള കുപ്പിയും പിടിച്ചു നിൽക്കുന്ന വെസമീറിനെ കാണാം. ക്രിസ് അവിടെ വന്ന് സിറിയും ഗെറാൾട്ടും എങ്ങോട്ട് പോയെന്ന് വെസമീറിനോട് ചോദിക്കും. അവരെവിടേക്കാണ് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞില്ല, പക്ഷേ നെന്നേക്കിൻ്റെ അടുത്തേക്കാണ് അവർ പോയതെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് വെസമീർ ക്രിസിനോട് പറയും. സിറിയുടെ രക്തം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ മ്യൂട്ടേജൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടമുള്ളതാണെന്ന് ട്രിസ് വെസമീറിനോട് പറയും. പെട്ടെന്ന് വെസമീറിൻ്റെ മാല ഇളകും. ഇവിടെ ആരും ഉണ്ടെന്ന് വെസമീർ ട്രിസിനോട് പറയും. സിറിയെ അന്വേഷിച്ച് കീർമൊറൈനിലെത്തിയ റിയാൻസ് ആയിരുന്നു അത്. അയാളുടെ മുഖം പാതി പൊള്ളിയ അവസ്ഥയിലാണ്. റിയാൻസുമായി ഏറ്റുമുട്ടാൻ ട്രിസും വെസമീറും ശ്രമിച്ചെങ്കിലും അയാളുടെ ഫയർ മാജിക്കിന് മുന്നിൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അയാളുടെ കൂടെ ഏറ്റുമുട്ടുമ്പോൾ വെസമീർ ബോധം കെട്ട് നിലത്ത് വീഴും. ഇത് കണ്ട് ട്രിസ് വെസമീറിൻ്റെ അടുത്തേക്ക് ഓടി വരും. ആ സമയത്ത് ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് റിയാൻസ് അവിടെ നിന്ന് പോകും. ഗെറാൾട്ടും സിറിയും മെലിറ്റൽ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഗെറാൾട്ട് സിറിയോട് അയാൾ ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടാണ് സയൻസ് പഠിച്ചതെന്ന് പറയും. വിച്ചറുകൾക്ക് മേജുകളുടെ പോലെ മാജിക്കൽ പവേഴ്സ് എല്ലാം ഇല്ല. മോൺസ്റ്റേഴ്സിനെ എതിരിടാൻ ആവശ്യമുള്ള കുറച്ച് സ്പെല്ലുകൾ മാത്രമാണ് വിച്ചറുകൾ ഉപയോഗിക്കുന്നത്. അവരതിനെ സയൻസ് എന്നാണ് പറയുക. അങ്ങനെ സിറിയും ഗെറാൾട്ടും സംസാരിച്ച് നിൽക്കുമ്പോൾ നെന്നേക്ക് അങ്ങോട്ട് വരും. മെലിറ്റൽ ടെമ്പിളിലെ പുരോഹിതയായിരുന്നു നെന്നേക്ക്. പിന്നീട് നെന്നേക്കിൻ്റെ ഓഫീസിൽ നെന്നേക്കും സിറിയും സംസാരിക്കുന്നത് കാണാം. നെന്നേക്ക് സിറിയോട് നിന്റെ ചാവോസ് കൺട്രോൾ ചെയ്യാൻ ആദ്യം പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സിറി നെന്നേക്കിനോട് ചാവോസ് എന്താണെന്ന് ചോദിക്കും. നിന്റെ ഉള്ളിൽ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ് ചാവോസ് എന്ന് നെന്നേക്ക് സിറിയോട് പറയും. അത് ഡോട്ടർ ഓഫ് ചാവോസിൻ്റെ പോലെയാണല്ലേ എന്ന് സിറി നെന്നേക്കിനോട് ചോദിക്കും. സിറി സ്റ്റെല്ലാസൈറ്റിൻ്റെ പീസ് തൊട്ടപ്പോൾ വന്ന വിഷ്ണിൽ അവൾ ഡോട്ടർ ഓഫ് ചാവോസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതാണ് അവൾ നെന്നേക്കിനോട് ഇപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചത്. ഇത് കേട്ടപ്പോൾ നെന്നേക്ക് സിറിയോട് നീ എവിടെയാണ് ഇത് കേട്ടതെന്ന് ചോദിക്കും. പക്ഷേ അവൾ അതിന് ഉത്തരം പറയില്ല.
അവർ സംസാരിച്ചിരിക്കുമ്പോൾ അവിടേക്ക് അവിടുത്തെ ഒരു സ്റ്റുഡൻ്റായ യാരി വരും. നിന്നെ യാരയോട് സിറിയെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവൾക്കൊരു ഓർബിക്കുലം കൊടുക്കാൻ പറയും. അതിനുശേഷം കെയർമോറയിനാണ് കാണിക്കുന്നത്. ട്രിസിനോട് ലാംബർട്ട് എന്തിനാണ് നിന്നെപ്പോലുള്ള ഒരു മേജി ഇവിടെ വന്ന് വെസമീറിനെ ഉപദ്രവിച്ചതെന്ന് ചോദിക്കും. ഇത് കേട്ട് ട്രിസ് അയാൾ ബ്രദർഹുഡിലെ മെമ്പറല്ലെന്നും ഫയർ മാജിക് ചെയ്യുന്നത് ബ്രദർഹുഡ് വിലക്കിയിട്ടുണ്ടെന്നും പിന്നെ അയാൾ ഇവിടെ വന്നത് വെസമീറിനെ അന്വേഷിച്ചല്ലെന്നും പറയും. അപ്പോൾ കോവൻ അയാൾ ഇവിടെ നിന്ന് എന്തായാലും ഒന്നും കിട്ടാതെ പോയല്ലോ എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ട്രിസിന് ആ മ്യൂട്ടേജിൻ്റെ കാര്യം ഓർമ്മ വരും. അത് റിയാൻസ് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവാം എന്നുള്ള സത്യം ട്രിസ് മനസ്സിലാക്കും. അടുത്ത സീനിൽ റിയാൻസ് ആ മ്യൂട്ടേജൻ പിടിച്ചിരിക്കുന്നത് കാണാം. അയാളുടെ കൂടെ ലിഡിയും ഇരിപ്പുണ്ട്. റിയാൻസ് ലിഡിയോട് അയാൾക്ക് അവളെ ഈ ജോലി ഏൽപ്പിച്ച ആളെ കാണണമെന്ന് പറഞ്ഞു. ലിഡി അവൾ അതിനുള്ള വഴി നോക്കാമെന്ന് റിയാൻസിനോട് പറയും. സിറിയെ തേടി മെല്ലിറ്റേൽ ടെമ്പിളിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാനുള്ള ഫൈറ്റേഴ്സിനെയും ഏൽപ്പിച്ച് തരാമെന്ന് ലിഡിയ റിയാൻസിനോട് പറയും. അതിനുശേഷം മെല്ലിറ്റേൽ ടെമ്പിളിൽ സിറി യാരയുടെ ഒപ്പം നടക്കുന്നത് കാണാം. യാരെ സിറിക്ക് ഓർബുക്കുലം കാണിച്ചു കൊടുക്കും. യാരയോട് സിറി ഓർബുക്കുലം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് ചോദിക്കുമെങ്കിലും യാരെ അത് അവന് ശരിക്കും അറിയില്ലെന്ന് പറയും. യാരെ സിറി ഇംപ്രസ് ചെയ്യാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം നിലത്ത് വീഴും. അപ്പോൾ സിറി അത് അയാൾക്ക് എടുത്തു കൊടുക്കും. ഇതെല്ലാം അകലെ നിന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു. യെനഫർ ആയിരുന്നു അത്. യെനഫർ സിറിയെ അന്വേഷിച്ച് ആ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. സിറി ആ ഓർബിക്കുലം എടുത്തിട്ട് ആ ലൈബ്രറിയുടെ പുറത്തേക്ക് പോകും. യെനഫർ സിറിയെ അന്വേഷിച്ച് നടന്ന് അവസാനം ഒരു റൂമിലോട്ട് കയറും. ആ റൂമിൽ ഗെറാൾട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം രണ്ടുപേരും കണ്ടുമുട്ടി. അവർ രണ്ടുപേരും ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് സിറി എവിടേക്ക് വരുന്നത്. ഗെറാൾട്ട് സിറിയോട് ഇതെൻ്റെ ഫ്രണ്ട് യെനഫർ ആണെന്ന് പറയും. യെനഫർ അപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത്. ഡെത്ത്ലെസ് മദർ അവളോട് മോഷ്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് ഗെറാൾട്ടിൻ്റെ ചൈൽഡ് സർപ്രൈസായ സിറിയയാണെന്ന്. അതിനുശേഷം അവർ മൂന്ന് പേരും ഇരുന്ന് സംസാരിക്കുന്നത് കാണാം. നിന്റെ വേറൊരു ഫ്രണ്ടിനെ ഞാൻ കണ്ടിരുന്നു. അയാൾ അർട്ടൂസിയിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. നീ ഒളിവിൽ കഴിയാനാണോ ഇവിടെ വന്നതെന്ന് ഗെറാൾട്ട് യെനഫറിനോട് ചോദിക്കും. യെനഫർ അതേ എന്ന് പറയും. ഗെറാൾട്ടിനും യെനഫറിനും സംസാരിക്കാൻ കുറച്ച് പ്രൈവസി കൊടുക്കാമെന്ന് കരുതി സിറി അവിടെ നിന്ന് പോകും. അതിനുശേഷം യെനഫർ ഗെറാൾട്ടിനോട് സംസാരിക്കുമ്പോൾ അവൾ ജാസ്കിയറിനെ കണ്ട കാര്യം ഗെറാൾട്ടിനോട് പറയും. ജാസ്കിയറിനെ ഒരു ഫയർ മേജ് തടവിലാക്കി ഗെറാൾട്ടിനെ പറ്റിയുള്ള വിവരം കിട്ടാൻ നോക്കിയിരുന്നുവെന്നും യെനഫർ ഗെറാൾട്ടിനോട് പറയും. അപ്പോൾ ഗെറാൾട്ട് ആ ഫയർ മേജ് സിറിയെ തേടിയാവും വന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട യെനഫർ എന്തിനാണ് അയാൾ സിറിയെ അന്വേഷിച്ച് നടക്കുന്നതെന്ന് ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കും. ഇത് കണ്ട ഗെറാൾട്ട് യെനഫറിനോട് നീ എന്തിനാണ് ശരിക്കും ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കും. അപ്പോഴും യെനഫർ ഗെറാൾട്ടിനോട് സത്യം പറയില്ല. അതിനുശേഷം സിറി ആ ടെമ്പിളിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ യാരയുടെ ബുക്ക് നിലത്ത് വീണ് കിടക്കുന്നത് കാണും. ആ ബുക്കിൽ അവൾ എത്തിലീൻ്റെ പ്രവചനം കാണും. പക്ഷേ ആ ബുക്കിൻ്റെ പേജ് മറച്ചു നോക്കാൻ പോകുമ്പോൾ ആ ബുക്കിൽ നിന്നും അവളുടെ കയ്യിൽ രക്തമാവും. അവിടെ നിന്ന് രക്തത്തുള്ളികളുള്ള വഴിയിലൂടെ അവൾ പോയപ്പോൾ യാരെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കാണും. അവൾ യാരയോട് ഞാൻ ഗെറാൾട്ടിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ പോകുമ്പോൾ അവിടേക്ക് റിയാൻസ് വരും. റിയാൻസ് സിറിയുടെ ചുറ്റും തീ കൊണ്ട് വട്ടമുണ്ടാക്കും. ഈ സമയത്ത് ഗെറാൾട്ടും യെനഫറും അവിടേക്ക് വരും. ഗെറാൾട്ട് യെനഫറിനോട് സിറിയെ കൊണ്ട് അവിടെ നിന്ന് പോയിക്കോ എന്ന് പറയും. എന്നിട്ട് ഗെറാൾട്ട് റിയാൻസിൻ്റെ കൂടെ വന്ന ഫൈറ്റേഴ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് റിയാൻസ് സിറിയുടെയും യെനഫറിൻ്റെയും പിന്നാലെ പോകും. സിറിയും യെനഫറും ഒരു മുറിയിൽ കയറി വാതിലടയ്ക്കും. പക്ഷേ ആ മുറിയുടെ വാതിൽ തീ കൊണ്ട് റിയാൻസ് കത്തിച്ച് അകത്തേക്ക് കയറാൻ നോക്കുന്നുണ്ട്. സിറി യെനഫറിനോട് മാജിക് ഉപയോഗിക്കാൻ പറയുമ്പോൾ യെനഫർ അവൾക്കതിനെ ഇപ്പോൾ സാധിക്കില്ല എന്ന് പറയും. ആ സമയത്ത് സിറി കയ്യിൽ കൊണ്ടു നടന്നിരുന്ന ആ ഓർബിക്കുലം പ്രകാശിക്കാൻ തുടങ്ങും. അപ്പോൾ യെനഫർ സിറിയോട് ഈ ഓർബിക്കുലം ഇവിടെ ആരുടെയോ മാജിക് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ അതെൻ്റെ മാജിക് അല്ലെന്നും അതുകൊണ്ട് നീ തന്നെ നമ്മളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണമെന്നും പറയും. യെനഫർ സിറിയെ പോർട്ടൽ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. സിറി യെനഫർ പറഞ്ഞു കൊടുത്ത സ്പെല്ല് പറഞ്ഞിട്ട് ഒരു പോർട്ടൽ ഉണ്ടാക്കും. ഈ സമയത്ത് റിയാൻസ് അവർ നിന്നിരുന്ന ആ മുറിയുടെ വാതിൽ പകുതിയും കത്തിച്ചു കളഞ്ഞിരുന്നു. പക്ഷേ അയാളുടെ കൂടെ വന്നവരെയൊക്കെ കൊന്നിട്ട് ഗെറാൾട്ട് അയാളുടെ അടുത്തേക്ക് ഒരു വാൾ എറിഞ്ഞപ്പോൾ റിയാൻസ് ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. ഗെറാൾട്ട് ആ മുറിയുടെ അടുത്തേക്ക് വന്നപ്പോൾ യെനഫർ സിറിയെ പോർട്ടലിൻ്റെ അകത്തേക്ക് കയറ്റിവിടുന്നത് കാണും. ഗെറാൾട്ട് യെനഫറിനോട് ഇങ്ങനെ ചെയ്യില്ലെന്ന് പറയുമെങ്കിലും അവളും ആ പോർട്ടലിലൂടെ കയറിപ്പോകും. ആ പോർട്ടലിലൂടെ സിറിയും യെനഫറും എത്തിയത് ഒരാൾ താമസമില്ലാത്ത ഒരു വീടിൻ്റെ അകത്തായിരുന്നു. അടുത്ത സീനിൽ സിൻഡ്രയിൽ ഫ്രാൻസിസ്കയെയും ഫ്രിഞ്ചില്ലയെയും കാണാൻ സാധിക്കും. ഫ്രാൻസിസ്ക ഫ്രിഞ്ചില്ലയോട് കഹീർ ഇവിടെ വന്നതിന് ശേഷം അവളിൽ ചില മാറ്റങ്ങൾ കാണുന്നുണ്ടെന്ന് പറയും. അത് കഹീർ പണ്ട് അവളുടെ മേലുദ്യോഗസ്ഥനായിരുന്നതുകൊണ്ടാവാമെന്ന് ഫ്രിഞ്ചില്ല ഫ്രാൻസിസ്കയോട് പറയും.
അവനാണ് എല്ലാവർക്കും മുകളിൽ നിന്നുള്ള കഹീറിൻ്റെ മനോഭാവം മാറ്റണമെന്നും നിനക്കാണ് ഇവിടെ കൂടുതൽ അധികാരമെന്നും കാണിക്കണമെന്നും ഫ്രാൻസിസ്ക ഫ്രിഞ്ചില്ലയോട് പറയും. ഇത് കേട്ട ഫ്രിഞ്ചില്ല വൈറ്റ് ഫ്ലെയിമിനാണ് ഇവിടെ കൂടുതൽ അധികാരമുള്ളതെന്ന് പറയും. ഈ സമയത്ത് കഹീർ അവിടേക്ക് വരും. അപ്പോൾ ഫ്രാൻസിസ്ക അവിടെ നിന്ന് പോകും. എൽഫുകളെ ഫ്രിഞ്ചില്ല സിൻട്രിയിലോട്ട് കൊണ്ടുവന്നതിൽ കഹീർ അത്രയ്ക്ക് സന്തുഷ്ടനായിരുന്നില്ല. വൈറ്റ് ഫ്ലെയിം നമ്മളെ ഏൽപ്പിച്ച ജോലി എന്താണെന്ന് നീ മറന്നുപോയോ എന്ന് കഹീർ ഫ്രിഞ്ചില്ലയോട് ചോദിക്കും. നമ്മൾ സിൻട്ര പോലും പിടിച്ചെടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയാമല്ലോ. അവസാനമായ ആ പെൺകുട്ടിയെ ആളുകൾ സോഡനിൽ വെച്ചാണ് കണ്ടതെന്നും പറഞ്ഞ് കഹീർ അവിടെ നിന്ന് പോകും. കഹീർ ഇത് പറഞ്ഞത് ഡാറ കേൾക്കുന്നുണ്ട്. പിന്നീട് ഫിലവാൻഡറിലും ബാക്കി എൽഫുകളും ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കഹീർ അവിടേക്ക് വന്നിട്ട് ഡാറയോട് കഹീറിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഹീർ ഡാറയെ നിലത്തേക്ക് തള്ളിയിടും. എന്നിട്ട് നിങ്ങൾക്കൊന്നും ഫൈറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് എൽഫുകളെ കളിയാക്കും. അപ്പോൾ ഫിലവാൻഡർ വന്ന് കഹീറിൻ്റെ കഴുത്തിൽ കത്തിവെക്കും. പക്ഷേ ഫ്രാൻസിസ്ക പ്രസവിക്കാറായെന്ന് ഒരു എൽഫ് വന്ന് വിളിച്ച് പറയുന്നത് കേട്ട ഫിലവാൻഡ്രൽ ഫ്രാൻസിസ്കയുടെ അടുത്തേക്ക് പോകും. അവിടെ ഫ്രാൻസിസ്കയുടെ അരികിൽ ഫ്രിഞ്ചില്ലയും നിപ്പുണ്ട്. കഷ്ടപ്പെട്ട് ഫ്രാൻസിസ്ക ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കും. പക്ഷേ ആ കുഞ്ഞ് ശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഫ്രിഞ്ചില്ല ഇത് കണ്ട് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഫ്രാൻസിസ്കയും ഫിലവാൻഡ്രലും കുഞ്ഞ് മരിച്ചു പോയോ എന്ന ടെൻഷനിലാണ്. അവസാനം ആ കുഞ്ഞ് കരയും. ഫ്രിഞ്ചില്ല സന്തോഷത്തിൽ ആ കുഞ്ഞിനെ ഫ്രാൻസിസ്കയ്ക്ക് കൊണ്ടുകൊടുക്കും. പ്യുവർ ബ്ലഡായ എൽഫ് ജനിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു പിന്നെ സെൻട്രയിലുള്ള എല്ലാ എൽഫുകളും. ഫ്രിഞ്ചില്ലയും എൽഫുകളുടെ സന്തോഷത്തിൽ സന്തുഷ്ടയായിരുന്നു. പക്ഷേ എമീർ സെൻട്രയിലോട്ട് ഉടനെ എത്തുമെന്ന് കഹീർ പറഞ്ഞപ്പോൾ അവൾക്കൊരു ഭയമൊക്കെ വരുന്നുണ്ട്. അടുത്ത സീനിൽ ഡാറ ഡീക്സ്ട്രയുടെ കൂടെ ഉണ്ടായിരുന്ന ആ വെളുത്ത മൂങ്ങയോട് സംസാരിക്കുന്നത് കാണാം. എമീറിൻ്റെയും കഹീറിൻ്റെയും ഉദ്ദേശം സിറിയെ കൈക്കലാക്കണമെന്നുള്ളതാണെന്നും അതിനു വേണ്ടിയാണ് അവർ സിൻട്ര പോലും പിടിച്ചെടുത്തതെന്നും ഡാറ ആ മൂങ്ങയോട് പറയുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇസ്ട്രഡ് സിറിയുടെ പ്രത്യേകത കണ്ടുപിടിക്കാൻ നോക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇസ്ട്രഡ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കോഡ്രിങ്ങർ എന്നും ഫെന്നു എന്നും പേരുള്ള രണ്ട് ഡിറ്റക്റ്റീവ്സിനെ കാണാൻ പോകും. അങ്ങനെ ഇസ്ട്രഡും ആ രണ്ട് ഡിറ്റക്റ്റീവ്സും കൂടിയിട്ട് സിൻട്രയുടെ റോയൽ ഫാമിലിയിൽ എന്താണ് ഇത്ര പ്രത്യേകത ഉള്ളതെന്ന് നോക്കാണ്. സിൻട്രയിലെ ജീനോളജി റെക്കോർഡ്സിൽ ഒരു പ്രത്യേക തരം ജീൻ കാണുന്നുണ്ടെന്നും ആ ജീൻ സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നതെന്നും ഇസ്ട്രഡ് പറഞ്ഞു. ഇസ്ട്രഡ് ആ ജീനിനെ പറ്റി മുമ്പ് കേട്ടിട്ടില്ല എന്നും പറയും. ആ ജീനിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ഫെൻ കോഡ്രിങ്ങറോട് അവിടെയുള്ള ഒരു സ്ക്രോൾ എടുത്തു കൊണ്ടുവരാൻ പറയും. ആ ജീനിനെ ഷോർട്ടാക്കിയിട്ട് ലാറ ജീൻ എന്നാണ് പറയുക. ലാറ ഡോറിൻ്റെ പരമ്പരയുടെ പിൻഗാമികളായ സ്ത്രീകളിൽ കാണുന്ന ജീനാണത്. ലാറ ഡോറിൻ്റെ ശക്തികൾ സ്ത്രീകൾക്ക് മാത്രം കിട്ടുകയുള്ളൂ. ഫെൻ കോഡ്രിങ്ങർ കൊണ്ടുവന്ന ഒരു സ്ക്രോൾ എടുത്ത് അതിലെഴുതിയത് ഉറക്കെ വായിക്കും. മനുഷ്യർ ഭൂമിയിലെത്തി എൽഫുകളുടെ ഭൂമി കയ്യേറുകയും അവിടെ നാശവും വിതച്ചപ്പോൾ എൽഫുകൾ മനുഷ്യർക്കെതിരെ ഒരു വെപ്പൺ ഉണ്ടാക്കി. ഇതാണ് അതിലെഴുതി വച്ചിരുന്നത്. പക്ഷേ വെപ്പൺ എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഒരു തെറ്റായ തർജ്ജമ നടത്തിയതാണെന്ന് തോന്നുന്നുവെന്ന് ഫെൻ പറയും. മനുഷ്യർക്കെതിരെ എൽഫുകൾ വെപ്പണല്ല ഒരു വാരിയറിനെയാണ് ഉണ്ടാക്കിയതെന്ന് ഫെൻ പറഞ്ഞു. ആ വാരിയറിൻ്റെ പേരാണ് ലാറ ഡോറൻ. പിന്നീട് അവർ ലാറ ഡോറനെ പറ്റി പറയുന്നത് കേൾക്കാം. ലാറ ഡോറൻ്റെ കുഞ്ഞ് ജനിച്ച സമയത്ത് അവർക്ക് ചുറ്റും കുറേ ഫിയാൻവെഡ് പൂക്കളുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ അവസാന ശ്വാസം എടുക്കുന്നതിന് മുമ്പ് ലാറ ഡോറൻ മനുഷ്യരെ ശപിച്ചിരുന്നുവെന്നും പറയുന്നു. ലാറ ഡോറൻ്റെ ശാപവാക്കുകൾ ഇതായിരുന്നു: എൻ്റെ ശാപം നിങ്ങളുടെ സന്തതികളെ 10-ാമത്തെ ജനറേഷൻ വരെ വേട്ടയാടും. അതിനുശേഷം എൻ്റെ പ്രതികാരം വീണ്ടും ജനിക്കും. അപ്പോൾ കളന്തി ഇത്രയ്ക്കും എൽഫുകളെ വെറുത്തിരുന്നത് അവളുടെ എൽഫുകളുമായുള്ള ബന്ധം മറച്ചു വയ്ക്കാനാണോ എന്ന് കോഡ്രിങ്ങർ പറയും. ഇത് കേട്ട് ഇസ്ട്രഡ് ഒരു ജനറേഷണൽ വെപ്പൺ അവരുടെ ഫാമിലിയിലുണ്ടെന്ന് പറയും. അതിനുശേഷം കെയർ മൊറിനിൽ വെസമീർ ഇരിക്കുന്നത് കാണാം. ട്രിസ് അവിടെ വന്ന് മ്യൂട്ടേജൻ നഷ്ടപ്പെട്ടു പോയ കാര്യം വെസമീറിനോട് പറയും. പിന്നെ അവൾ അവിടെ നിന്ന് പോവുകയാണെന്നും പറഞ്ഞിട്ട് ട്രിസ് കെയർ മൊറിനിൽ നിന്നും ആർട്ടൂസിയിലോട്ട് പോകും. സിറിയുടെ ഒരു തുള്ളി രക്തം കൊണ്ട് ലോകത്തെ മാറ്റാൻ സാധിക്കും. എന്നാൽ അത് തെറ്റായ കൈകളിലെത്തിയാൽ ഈ ലോകത്തെ നശിപ്പിക്കാനും അതിന് സാധിക്കുമെന്ന് ട്രിസ് ടിസയോട് പറയും. ഇതോടെ എപ്പിസോഡ് 6 അവസാനിച്ചു.